നമസ്കാരം, ഞാൻ പ്രമോദ് കോട്ടയം. ഇന്ന് നമ്മൾ കുമരകത്ത് കരിമീൻ മേടിക്കാൻ വേണ്ടി വന്നതാണ്. ഇപ്പോൾ കിട്ടുന്ന കരിമീനൊക്കെ ഡ്യൂപ്ലിക്കേറ്റ് കരിമീനുകളാണ്, വളത്ത് കരിമീന്, ആന്ധ്ര കരിമീന്. അതുകൊണ്ട് തന്നെ കുമരകത്ത് വന്നു കഴിഞ്ഞാൽ നല്ല നാടൻ കരിമീൻ കിട്ടും. അതുകൊണ്ട് ഞങ്ങൾ കുമരകത്തിന് വന്നതാണ്. കരിമീനില്ലേ? സമയെടുക്കല്ലേ? ആണോ? കൊഞ്ച് കിട്ടി കരിമീൻ. കരിമീനുമായിട്ടുള്ള വള്ളങ്ങൾ വന്നിട്ടില്ല. നമുക്കടുത്ത വലക്കാരടുത്തോട്ട് പോവാം. ആണോ? അവിടെ ഇതുപോലെ ഈ സൊസൈറ്റിയുടെ അതിനകത്ത് ഒരാളെ മേടിക്കാനുണ്ടായിരുന്നു അവിടെ. അന്നേരം ഞാൻ ബോട്ടൊക്കെ കിടക്കുന്നതിനപ്പുറം. അങ്ങനെ നമ്മള് കുമരകത്തെത്തി. ഇവിടെ ഉൾനാടൻ മത്സ്യത്തൊഴിലാളികളുടെ സൊസൈറ്റി ഉണ്ട്. അവിടെ മത്സ്യത്തൊഴിലാളികൾ വള്ളത്തിൽ പോയി പിടിച്ചുകൊണ്ട് വരുന്ന നല്ല ജീവനുള്ള ഫ്രഷായിട്ടുള്ള കരിമീൻ, നാടൻ കരിമീൻ ഇവിടെ കിട്ടും. ഇപ്പോൾ പൊതുവെ മാർക്കറ്റിൽ കിട്ടുന്ന കരിമീനുകളൊക്കെ വരവ് കരിമീനും ആന്ധ്ര കരിമീനും ഒക്കെയാണ്. ഒരു രുചി അതിനില്ല. ഞാൻ വാങ്ങി കഴിച്ചു നോക്കി. കരിമീനെ സ്നേഹിക്കുന്ന ഒരു വെറുത്തു പോവും. എന്നാലിത് ഇതാണ് കോട്ടയം വെസ്റ്റ് ഉൾനാടൻ മത്സ്യത്തൊഴിലാളി വികസന ക്ഷേമ സഹകരണ സംഘമാണ്. മത്സ്യത്തൊഴിലാളികളെ പിടിച്ചുകൊണ്ട് വരുന്ന നാടൻ കരിമീൻ. നാടൻ കരിമീൻ ഇവിടെ കിട്ടും. ആ ഒത്തിരി വലുതൊരു മീഡിയം. മൂന്നെണ്ണുള്ളൂ വലുത്. ആല മതി, ഉള്ളത് മതി. വലിപ്പത്തിലല്ല ഉള്ളത്. ആ ആ വലിപ്പം മതി. ആ വലിപ്പം. ഏഹ്,
ജീവനുള്ള കരിമീനാണ്. അല്ല ഉള്ളത് അതുള്ള എടുക്ക്, അതെടുത്തു അതെടുത്തു ചേട്ടാ. ആ അതാ വറക്കാൻ നല്ലതാ ആണോ? എത്ര കിലോ? 3 കിലോ വേണം. 2 കിലോ? 3 കിലോ മറിക്കടാ. ഞാൻ ആ കരിമീൻ്റെ അതൊന്നും എടുത്തോട്ടെ. അത് പോരാ, രണ്ടാക്ക്. ഇതാണ് നാടൻ കരിമീനെ കാണിച്ചു തരാം. അതിന്റെ ദേഹത്തൊരു മഞ്ഞ കലർന്ന പാടുണ്ട് അല്ലേ? നാടൻ കരിമീന്റെ പ്രത്യേകത തന്നെ ചേട്ടാ. ആഹ് അല്ല, കാരണം ഈ ഞാൻ പല കരിമീൻ മേടിക്കാൻ പോയിട്ട് ഈ അതിനൊക്കെ ചേറിയ ആന്ധ്ര കരിമീൻ. ആ ഇത് എത്ര ഉണ്ട്? 2 കിലോയോ? ആ അതെടുത്തു. ഇവിടെ നമ്മുടെ ചേച്ചിമാരിരുന്ന് മീൻ വെട്ടുന്നുണ്ട് കരിമീൻ. ആ ഇത്രയും വലിപ്പം വെക്കും അതല്ലേ? ഇതിലും വലുതാവും. ആഹ് 1 കിലോയുടെ കരിമീൻ വരും. ഇതാണ് നമ്മുടെ കോമരകം കരിമീൻ. വലിയ ഒരു കരിമീൻ 1 കിലോ വരെയൊക്കെ തൂക്കം വെക്കുമെന്നാണ് ഈ ചേച്ചിമാർ പറയുന്നത്. ഈ കുമരകം കരിമീനെ ചേച്ചി എങ്ങനെയാ നമ്മൾ ഈ തിരിച്ചറിയുന്നത്? അതിൻ്റെ പ്രത്യേകത എന്താണ്? മറ്റേ കരിമീനുമായിട്ടുള്ള വ്യത്യാസം? കലയുടെ ഇവിടെ ഒരു മാറ്റം ഉണ്ടെന്നാ പറയുന്നത്. ഞങ്ങളങ്ങനെ ഇവിടെ കൊണ്ടുവരാറില്ലല്ലോ. പിന്നെ വല്ല ബൈ ചാൻസിലും വല്ലൊരു മേടിച്ച് ഇല്ലായ്മയുണ്ടെങ്കിൽ വെട്ടാൻ വന്നാൽ വല്ല അങ്ങനെയുള്ള നമുക്ക്. ഇതാണ് ഇതിന്റെ നല്ല അതിനകത്തൊരു മഞ്ഞ കളറും ഒക്കെ ഉണ്ട്. ഇവിടുത്തെ കുമരകം കരിമീൻ കണ്ടാലേ അറിയാൻ പറ്റും. അതെ അതെ, ദേഹത്തൊരു മഞ്ഞ നിറമുണ്ട്. അപ്പൊ നമ്മൾ 2 കിലോ കരിമീൻ വാങ്ങിച്ചു. കരിമീൻ നമ്മുടെ ചേച്ചിമാര് വെട്ടുകയാണ്. ഇതാണ് കുമരകത്തെ നാടൻ കരിമീൻ. മനച്ചാനുണ്ട്, സുമോദുണ്ട്, ശോഭയുണ്ട്. എല്ലാവരും കൂടെ കുമരകത്ത് വന്നാണ് കുമരകം കരിമീൻ മേടിക്കാൻ. എന്തായാലും കുമരകം കരിമീൻ ഞങ്ങൾ കാത്തു നിന്ന് പള്ളക്കാരുന്ന് കുറവായിരുന്നു. അത് കാരണം കുറച്ച് വരും അല്ലേ? ആ കുറച്ച് കഴിയും അല്ലേ? ഒരു 8 മണിയൊക്കെ ആ കഴിയുമ്പോൾ വന്നാൽ അല്ലേ?
വള്ളക്കാർ ആവശ്യത്തിന് വള്ളക്കാർ വരും. നേരത്തേക്ക് നമുക്ക് കരിമീൻ ആവും. ആ 8:30 ആകുമ്പോൾ വള്ളക്കാരെത്തും. അപ്പൊ പൊതുവെ കാറ്റും മഴയൊന്നും ഇല്ലാത്ത സമയമാണെന്നുണ്ടെങ്കിൽ തെളിഞ്ഞ കാലാവസ്ഥ ഒക്കെ ആണെങ്കിൽ അല്ലെ രാവിലെ തൊട്ടേ മീൻ കിട്ടും. നല്ല കാലാവസ്ഥ നല്ലതാണെങ്കിൽ അവരെ വന്നോണ്ടിരിക്കും അല്ലേ. 10 മണിക്ക് മുമ്പായിട്ട് എല്ലാരും വരും അല്ലേ. വരുന്നവരും ഉണ്ട്. അതെ അതെ. അപ്പൊ അതാണ് കുമരകത്തെ കരിമീൻ വിശേഷങ്ങള്. ഞാനിതിൻ്റെ ലൊക്കേഷൻ എന്തായാലും ഇതിനകത്ത് ഷെയർ ചെയ്യാം. അവൻ വരുന്നവർക്ക് അത് ഉപകാരമായിരിക്കും. സൊസൈറ്റി വന്ന് നേരിട്ട് വന്ന് നിങ്ങൾക്ക് വാങ്ങി, അതുപോലെ തന്നെ നമ്മുടെ ചേച്ചിമാരെ ഇവിടെ വെട്ടാൻ ഇതെല്ലാം വെട്ടി വൃത്തിയാക്കി നമുക്ക് തരും. നമുക്ക് വെട്ടാൻ അറിയില്ലെങ്കിലും വെട്ടി വൃത്തിയാക്കി തരും. പിന്നെ വീട്ടിൽ കൊണ്ടുവന്ന് അതിനെ നല്ല മുളകിട്ടെല്ലാം തേച്ച് പിടിപ്പിച്ച് പൊള്ളിച്ചെടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ രുചിയൊന്നും വേറെ തന്നെയായിരിക്കും. ഇതാണ് കുമരകത്തെ കരിമീൻ വിശേഷങ്ങൾ. ഇനി നമുക്ക് ഇവനെ ഫ്രൈ ആക്കി എടുത്ത് ശേഷം ഈ കരിമീൻ നമുക്ക് കാണാവുന്നതാണ്. അതെ. അപ്പൊ നമ്മുടെ കരിമീൻ തേ നല്ല ഫ്രൈ ആയിട്ടുണ്ട്. കുമരകം കരിമീനാണ് ഈ നേരത്തെ കിടക്കുന്നത് കേട്ടോ. കുമരകം കരിമീൻ നല്ല നാടൻ കരിമീൻ. കുമരകം കരിമീനാണ് നമ്മുടെ ഉള്ളിക്കകത്ത് കിടക്കുന്നത്. അടുത്ത പരിപാടി കണ്ടോണം നമ്മുടെ സാലി ചേച്ചി നമ്മുടെ മേടിച്ച ലോബ്സ്റ്ററിനെ അവനെ തേണ്ടത്. ലോബ്സ്റ്റർ ലോബ്സ്റ്റർ ആ അവനെ താണ്ടത് ഈർക്കിൽ കയറ്റി. ഓ ഈർക്കിൽ കയറ്റി ഉള്ളിക്കകത്ത് ഇട്ടു. 1st ലോബ്സ്റ്റർ 1st ആ അവനെ ആണ്ടേ ആണ്ടേ കുത്തി കയറ്റുന്നു കണ്ടോ. സാലി ചേച്ചി കൊഞ്ചിന്റെ ദേഹത്ത് ഈർക്കിലി കയറ്റിയാണ്. ഈർക്കിലി രണ്ടാമൻ ഈർക്കിലി കയറ്റി അവനെ നിവർത്തി ഉള്ളിയിലേക്ക് ഇടുകയാണ്. ആ അതാണ് ഇത്രയും നല്ല ഫ്രഷായിട്ട് ഉള്ള ജീവനുള്ള നല്ല പിടയ്ക്കുന്ന ആ കഷ്ടപ്പെട്ട് ഇതാണ് കൊഞ്ച്. ഇതാണ് കൊഞ്ച്. നമ്മുടെ കൊഞ്ചിന്റെ സൈഡ് കുഞ്ഞിനെ ഓരോന്നിനെ ഇങ്ങനെ ഈർക്കിലിയെ കോർത്ത് എണ്ണയ്ക്കകത്തോട്ട് കളയ്ക്കുന്ന എണ്ണയ്ക്കകത്തോട്ട് ഉള്ളിയിലൊട്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഒന്നും ചെയ്യുന്നില്ല. കരിമീൻ റെഡി ആയിട്ട് അവൻ അവിടെ സൈഡിൽ ഇരിപ്പുണ്ട്. അവനെ കൊരമ്പ് ഇങ്ങനെയാണ്. ഈ മറിയല്ലേ അവനെ രാവിലെ കൊണ്ടുവന്ന് ഞങ്ങൾ അരപ്പൊക്കെ പെരട്ടി നമ്മളല്ല ആലി ചേച്ചിയാണ് പെരട്ടി റെഡി ആക്കി അവിടെ വെച്ചതാണ്. ഒത്തിരി വലിപ്പമല്ലാത്ത നമ്മുടെ മനോജാൻ അവിടെ കുക്കിംഗ് പഠിച്ചിട്ടുണ്ട്. കരിമീനെ വറുത്തു കോരുകയാണ്. നമ്മുടെ കരിമീൻ റെഡി കണ്ടോ. ഇതാണ് ഇതാണ് കരിമീൻ. ഇതാണ് കുമരകം കരിമീൻ നാടൻ കരിമീൻ. അവൻ റെഡി ആയി കഴിഞ്ഞു. അതെ അതെ ആ
കൊഞ്ചിനെ കിട്ടാൻ വേണ്ടി വളരെ ഇത്രയും വലിപ്പമുള്ള കൊഞ്ചിനെ കിട്ടാൻ വളരെ റയറാണ്, എപ്പോഴും കിട്ടുന്നതല്ല. ജീവനോടെ പിടിച്ച് വള്ളത്തിൽ ഇട്ടിരിക്കുക. അതെ അതെ. അപ്പം ഞങ്ങൾക്ക് നല്ല ഫ്രഷായിട്ടുള്ള നല്ല പിടയ്ക്കുന്ന കൊഞ്ചിനെ കിട്ടി, ജീവനുള്ള കരിമീനെ കിട്ടി. കരിമീന് കഴിഞ്ഞു. ഇത് നമ്മുടെ കൊഞ്ചെല്ലാം നമ്മുടെ ഉള്ളിൽ കയറി. ആ അടുപ്പ് കത്തിക്കൊണ്ടിരിക്കുന്നു. ഉരുളിക്കകത്ത് തിളയ്ക്കുന്ന എണ്ണയ്ക്കകത്ത് നമ്മുടെ കൊഞ്ച് കിടന്ന് പിടയ്ക്കുകയാണ്. അങ്ങനെ പറമ്പിലെ പുറകില് അടുപ്പ് കൂട്ടി ഉരുളിയിലെ കരിമീനെയും കുഞ്ഞിനെയും ഒക്കെ നമ്മൾ വറുത്തെടുക്കുകയാണ്. കൊഞ്ച് ആദ്യത്തെ സെറ്റ് റെഡിയായി, രണ്ടാമത്തെ സെറ്റ് നമ്മൾ ഇട്ടിരിക്കുകയാണ്. അവൻ്റെ മുകളിലോട്ട് കുറച്ച് വെളുത്തുള്ളിയും കരിവേപ്പിലയും എല്ലാം അങ്ങോട്ട് പറിച്ചിട്ടു. ഉരുളിക്കകത്ത് കിടന്ന് നമ്മുടെ കൊഞ്ച് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ കരിമീനും കൊഞ്ചും എല്ലാം റെഡിയായിട്ടുണ്ട്. ഇനി നമ്മുടെ തീൻമേശയിലേക്ക് നീങ്ങുകയാണ്. ദാ കണ്ടോ, നല്ല വെട്ടിയിട്ട നല്ല ഈ ഇലയിൽ, വാഴ ഇലയിൽ നമ്മുടെ പൊരിച്ചെടുത്ത ഈ കരിമീന് അവിടെ വിളമ്പുകയാണ്. ഇത് കണ്ടോ, കൊഞ്ചിനെ കണ്ടോ, നല്ല പിടയ്ക്കുന്ന കൊഞ്ച്, നല്ല നാടൻ കൊഞ്ചാണ്. അപ്പോൾ ഇന്നത്തെ ഊണ് ഞങ്ങൾ നല്ല നാടൻ കുമരകം കരിമീനും നാടൻ കൊഞ്ചും ഒക്കെ കൂട്ടിയുള്ളൊരു ഊണാണ്. നല്ല ഒന്നാന്തര ഒരു സദ്യ കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാം കഴിക്കാൻ പോവുകയാണ്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ കോട്ടയംകാരുടെ സ്പെഷ്യൽ ബീഫ് ഉരുത്തിയതും ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും തീൻമേശയിലിരിക്കുകയാണ്. ഞങ്ങൾ കഴിക്കാൻ പോവുകയാണ്. കണ്ടോ കൊഞ്ചിനെ കണ്ടോ, വറുത്തെടുത്ത കൊഞ്ച്, കരിമീന്, ഇതെല്ലാം കൂട്ടി ഇന്നത്തെ നല്ല വിഭവ സമൃദ്ധമായിട്ടുള്ള സദ്യയാണ്. അപ്പോൾ പപ്പായിക്ക് ചോറ് വിളമ്പുകയാണ്. അങ്ങനെ ഞങ്ങൾ കുഞ്ഞുമച്ചാനുണ്ട്, ഞങ്ങളെല്ലാവരും ഉണ്ട്. എല്ലാവരുടെ കൂടി ഒരുമിച്ചിരുന്നൊരു നല്ല ഒന്നാന്തരം സദ്യ. എന്തായാലും ഇന്നത്തെ പരിപാടി നല്ല അടിപൊളിയായിരുന്നു. രാവിലെ മുതൽ ഞങ്ങൾ പോയി കൊഞ്ചിനെയും ചെമ്മീനെയൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്ന് നാടൻ രീതിയിൽ പാചകം ചെയ്ത് അവനെ റെഡിയാക്കി കഴിക്കുകയായിരുന്നു. വളരെ സന്തോഷം നിറഞ്ഞ വളരെ നല്ലൊരു ദിവസമായിരുന്നു. കണ്ടോ കരിമീനെ കണ്ടോ, നല്ല പിടയ്ക്കണ, നല്ല പൊരിച്ചെടുത്ത നല്ല സൂപ്പർ കരിമീൻ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. ഇനിയും കൂടുതൽ വിശേഷങ്ങളുമായി നമ്മൾ വീണ്ടും വരുന്നതാണ്. പുതിയ വിശേഷങ്ങൾ, വാർത്തകൾ ഒക്കെയായി നിങ്ങളുടെ അടുക്കൽ വരുന്നതാണ്.
എല്ലാവർക്കും നല്ല നമസ്കാരം. സ്നേഹത്തോടെ പ്രമോദ് കോട്ടയം.